രാഷ്ട്രീയ തന്ത്രത്തിൽ മോദിയെയും അമിത്ഷായെയും വെല്ലാൻ ആർക്കുമാകില്ല. തമിഴകത്തിന്റെ ട്രെൻഡാകാൻ ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. ഒപ്പം അമിത്ഷായും. ഖുഷ്ബുവിന്റെ രാഷ്ട്രീയ പ്രവേശനം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിനിമയും തമിഴ് രാഷ്ട്രീയവും തമ്മിൽ വല്ലാതെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമാണുള്ളത്. ഇപ്പോഴിതാ തമിഴകത്ത് കാലുറപ്പിക്കാൻ അമിത്ഷാ രംഗത്തിറങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഖുഷ്ബുവിനൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുന്നത് ബി ജെ പിയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ തന്നെ. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് അമിത്ഷാ മേൽനോട്ടം വഹിക്കുമെന്ന സൂചനകൾക്കിടെ 21 അദ്ദേഹം ചെന്നൈയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ എന്നിവരുമായി അമിത്ഷാ വെവ്വേറെ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എത്രത്തോളം ഗൃഹപാഠം ചെയ്തിട്ടായിരിക്കണം തന്ത്രങ്ങളുടെ ചാണക്യനായ അമിത്ഷാ ഈ കണക്കുകൂട്ടലിൽ എത്തിയത് എന്ന് മനസ്സിലാകണമെങ്കിൽ തമിഴ് മണ്ണിൻ്റെ രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം. തമിഴിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കലയും സംഗീതവും അറിയണം. ഇതിൻ്റെ എല്ലാം ഉച്ചസ്ഥായിയായ സിനിമയെയും അത് രാഷ്ട്രീയത്തിലേക്ക് ആഴത്തിലിറക്കിയ വേരുകളുടെ ഉറപ്പും അറിയണം. അത് അമിത്ഷായ്ക്കറിയാം. ഒരു തട്ടിപ്പൊളിപ്പൻ സിനിമയുടെ എല്ലാ ചേരുവകളും അടങ്ങിയതാണ് ഇന്നത്തെ തമിഴക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഉഗ്രൻ ഡയലോഗുകളും പ്രതികാരവും സംഘട്ടനവുമെല്ലാം അതിൽ വേണ്ട പോലെ അടങ്ങിയിരിക്കുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാവ് കരുണാനിധിയാണ് 50s സിനിമാ രാഷ്ട്രീയ ബന്ധത്തിന് തുടക്കമിട്ടതെങ്കിലും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചിറക്കിയ MGR മുതൽ അടുത്ത കാലത്ത് രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങി സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലകനായകൻ കമലഹാസനും വരെ എത്തി നിൽക്കുന്നു ആ പാരമ്പര്യം. സർക്കാർ പരിപാടികളിലും അമിത്ഷാ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അണ്ണാഡിഎംകെ സഖ്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളും ഉണ്ടാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ചെന്നൈയിലെത്തുന്ന നേതാവിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് L.Murugan പറഞ്ഞു. തമിഴ്നാട്ടിൽ BJP കേന്ദ്ര നേതൃത്വം ആവശ്യമായ ശ്രദ്ധ നൽകുന്നില്ലെന്ന പരാതി സംസ്ഥാനത്തെ നേതാക്കൾക്കുണ്ടായിരുന്നു. കേന്ദ്ര പുനഃസംഘടനയിൽ സംസ്ഥാന നേതാക്കളെ പൂർണ്ണമായി തഴഞ്ഞതിലും അതൃപ്തിയുണ്ട്. പുതിയ പ്രസിഡന്റ് L.Murugan നേതൃത്വത്തിൽ തമിഴകത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ പിന്തുണ വേണമെന്ന വികാരം സംസ്ഥാന നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് അമിത്ഷാ നേരിട്ടെത്തുന്നത്. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ പ്രചാരണം പൂർണ്ണമായി നയിക്കുന്നത് അമിത്ഷായാണ്. ബംഗാളിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച് ഭരണം പിടിക്കുകയാണ് BJP ലക്ഷ്യം. എന്നാൽ തമിഴകത്ത് ഇതുവരെ കാലുറപ്പിക്കാൻ BJP ആയിട്ടില്ല. അതിനാണ് ഒരുക്കം. L.Murugan പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഹിന്ദുത്വ അജണ്ടയിലൂന്നി വ്യാപക പ്രചരണമാണ് BJP നടത്തുന്നത്. സഖ്യകക്ഷിയാണെങ്കിലും അണ്ണാഡിഎംകെ സർക്കാരുമായി പല വിഷയങ്ങളിൽ പാർട്ടി ഇടഞ്ഞു. വെട്രിവേൽ യാത്രയ്ക്ക് സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും വിലക്ക് മറികടന്ന് യാത്രയ്ക്കൊരുങ്ങിയ സംസ്ഥാന പ്രസിഡന്റ് 3 തവണ അറസ്റ്റിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സഖ്യം സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം അറിയും. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും സഖ്യം തുടരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. തമിഴ്നാട് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഖുഷ്ബു കൈപ്പത്തി വിട്ട് താമരയിൽ എത്തുമ്പോൾ നേട്ടം BJP തന്നെയാണ്, നഷ്ടം കോൺഗ്രസിനും. തമിഴകം പിടിക്കണമെങ്കിൽ തമിഴരുടെ ഉള്ളം അറിയണം. തമിഴ് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ വല്ലാത്ത ബന്ധമാണുള്ളത്. താരാരാധന സിരകളിലോടുന്നവരാണ് തമിഴർ. മനസ്സിൽ ഇടം പഠിച്ചു പോയാൽ ഉയർ കൊടുക്കുന്ന ജനത. ഖുഷ്ബുവിനെ സംബന്ധിച്ച് അവരെ ആരാധിക്കുന്നവർ ഇന്നുമുണ്ട്. ഒരു കാലത്ത് തമിഴർ തലൈവിയായ മനസ്സിൽ കൊണ്ടു നടന്നതും അവരെ ആരാധിക്കാൻ ക്ഷേത്രം പണിയാൻ പോലും തുടങ്ങി. പിന്നീട് വിവാദങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ ഇന്നും അവരോടുള്ള ആരാധനയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിലെ തങ്ങളുടെ സൂപ്പർ താരങ്ങൾ രാഷ്ട്രീയത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തമിഴർ. അതിന് ഉദാഹരണം തന്നെയാണ് MGRഉം ജയലളിതയും ഒക്കെ. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ രജനീകാന്ത്, കമലഹാസൻ, വിജയ്, അജിത് എന്നിവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് അവരുടെ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. രജനീകാന്തിന്റെ രാഷ്ട്രീയം എന്താണ്, അത് താമരയാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. BJPയോട് അടുക്കുന്ന നിലപാടാണ് രജനീകാന്തിനുള്ളത്. അങ്ങനെ വന്നാൽ തമിഴ്നാട്ടിൽ താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഖുഷ്ബുവും ഉള്ളതിനാൽ തമിഴക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റടിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ തമിഴകം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കവും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നെഞ്ചത്ത് ആണിക്കല്ലടിക്കും BJP. കവിയും എഴുത്തുകാരനുമായിരുന്ന മുത്തുവേൽ കരുണാനിധി എന്ന സാക്ഷാൽ M.Karunanidhi സിനിമയിലേക്കും പിന്നീട് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം ചുവട് മാറ്റിയിരുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട കലേഞ്ചറായി. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹമാണ് MGRനെ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് പറിച്ചു നട്ടത്. നിയമം ലംഘിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത MGRന്റെ നായകവേഷങ്ങൾ അദ്ദേഹത്തിന് തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർതാര പരിവേഷം നൽകിയപ്പോൾ അണ്ണാഡിഎംകെ എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയും സൂപ്പർ ഹിറ്റായി. MGRന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന തമിഴ് സിനിമയിലെ റാണിയായിരുന്ന ജയലളിത തമിഴകം അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തൻ്റെ വ്യക്തിപ്രഭാവത്തിൽ അവർ തമിഴ് മക്കളുടെ അമ്മയായി മാറി. എന്നാൽ ജയലളിതയുടെയും അവരുടെ തലയെടുപ്പുള്ള ഏക പ്രതിയോഗി കരുണാനിധിയുടെയും വിയോഗത്തോടെ ദ്രാവിഡ രാഷ്ട്രീയം നാഥനിള കളരിയായി. ഇവരോളം വ്യക്തിപ്രഭാവവും സ്വാധീനശേഷിയുമുള്ള ഒരു നേതാവിൻ്റെ ഉദയത്തിനായി തമിഴ് മക്കൾ ദാഹിച്ചു കാത്തിരിക്കാൻ തുടങ്ങി.
വിജയകാന്ത്, ശരത്കുമാർ, കാർത്തിക തുടങ്ങിയ നിരവധി സിനിമാ താരങ്ങൾ ഭാഗ്യ പരീക്ഷണത്തിനെത്തിയെങ്കിലും ഇവരൊന്നും തമിഴ് മക്കൾ അടുപ്പിച്ചില്ല. ടീസറുകൾ ഗംഭീരമായിരുന്നെങ്കിലും രജനീകാന്ത്, കമൽഹാസൻ എന്നിവരുടെ രാഷ്ട്രീയ വിളംബരവും പ്രതീക്ഷിച്ചതുപോലെ ഹിറ്റായില്ല. കമൽ പാർട്ടി പ്രഖ്യാപിച്ചു. സംസ്ഥാനമൊട്ടാകെ വിയർപ്പൊഴുക്കി ഓടി നടക്കുന്നുണ്ടെങ്കിലും ജനപിന്തുണയുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നു. അതേസമയം അമ്മാത്ത് നിന്ന് പുറപ്പെട്ട രജനീകാന്ത് ഇനിയും ഇല്ലത്തേക്ക് എത്തിയിട്ടില്ല. ആനന്ദമായി നീണ്ടുപോകുന്ന സിനിമാ റിലീസ് പോലെ രജനിയുടെ പാർട്ടിക്കാര്യം നീളുന്നു. ലേറ്റും ലേറ്റസ്റ്റും കഴിഞ്ഞിട്ടും തലൈവർ വരുന്നില്ലല്ലോ എന്ന് ആരാധകർ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഇളയദളപതി വിജയം രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന നൽകി. എന്നാൽ പിന്നീട് അനക്കമൊന്നുമില്ല. ഏതായാലും തമിഴകത്ത് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നു എന്ന അവസാനമായ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.